ക്ലിനിക്കൽ ട്രയൽസ്. എന്താണ് ക്ലിനിക്കൽ ട്രയൽസ്? മനുഷ്യന്മാരിൽ പരീക്ഷിച്ച് വിജയിക്കുക, അതാണ് ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മുയലിലോ എലിയിലോ ഒക്കെയാണ് പരീക്ഷണമൊക്കെ നടത്തുക അല്ലേ. ഇത് മനുഷ്യന്മാരിൽ പഠനം നടത്തി ക്ലിനിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള അമേസിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഐ കോഫി. എത്ര വലിയ ഷുഗറായാലും നിങ്ങളുടെ അവയവങ്ങൾ, എത്ര കാഴ്ചയായിക്കോട്ടെ, നാഡീഞരമ്പുകളായി, നാഡി വ്യൂഹത്തിനായിക്കോട്ടെ, അതേപോലെ ഹാർട്ടിനായിക്കോട്ടെ, ലിവർ, കിഡ്നി മുതലായ എല്ലാ അവയവങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവയ്ക്ക് നിങ്ങളുടെ പ്രമേഹം മൂലം എത്രമാത്രം കേടുണ്ടായിട്ടുണ്ട് അത് റിപ്പയർ ചെയ്ത് റെജുവിനേറ്റ് ചെയ്ത് നല്ല കാര്യക്ഷമമായി വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ പാൻക്രിയാസ് സെൽസിനെ, ബീറ്റ സെൽസിന് ഇൻസുലിൻ നാച്ചുറലായിട്ടാണ് ഉൽപ്പാദിപ്പിക്കാനുള്ള അവരുടെ പ്രവർത്തനക്ഷമതയെ കൂട്ടുകയാണ് നമ്മൾ ഐ കോഫി ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഇൻസുലിൻ പ്രൊവൈഡ് ചെയ്തിട്ട് അത് ഷുഗർ ലെവൽ കുറയ്ക്കുക മാത്രമാണ് മറ്റ് മെഡിസിൻസ് ചെയ്യുന്നത്. എന്നാൽ ഐ കോഫി ചെയ്യുന്നത് നാച്ചുറലായിട്ട് തന്നെ ബീറ്റാ സെൽസിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള അവരുടെ കഴിവിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് നല്ലത്? നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാകുന്ന അലോപ്പതി മെഡിസിൻസോ മറ്റ് സൈഡ് എഫക്റ്റ് ഉള്ള പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ മെഡിസിൻ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസായ, അതായത് കോഫിയിൽ അടങ്ങിയിരിക്കുന്ന മെയിനായിട്ടും എഗ് നായകം, നായ്ക്കുരുണം, അതേപോലെ കഫീൻ കണ്ടൻറ്റ് നീക്കം ചെയ്ത കോഫി ബീൻസ്, അതേപോലെ തന്നെ ഒരുപാട് പോളിഫിനോൾസും ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് എന്തിനാണ് റിച്ചായതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ സെല്ലുലാർ ന്യൂട്രീഷനാണ് ഈ ഐ കോഫി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഐ കോഫി യൂസ് ചെയ്യുക. ഐ കോഫി നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുവലയത്തിലോ ഒക്കെ ഉള്ള ഷുഗർ പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുക.